തിരുമേനി, ഈ വരുന്ന 25-ന് മലങ്കര സഭയുടെ അസോസിയേഷൻ കോലഞ്ചേരിയിൽ കൂടുകയാണ്. അതിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈ വോട്ടിങ്ങിനെക്കുറിച്ച് ചില ആശങ്കകളും ഒക്കെ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദമായി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. എനിക്ക് ആദ്യം മനസ്സിലായ കാര്യമൊന്ന് പറയാം, പിന്നെ ഈ വോട്ടിങ്ങിലേക്ക് നമുക്ക് പ്രത്യേകിച്ചൊന്ന് കടന്നു വരാം എന്താണ് ഒക്കെ അതുകൊണ്ട് കൃത്യം ഉദ്ദേശിക്കുന്നതാണുള്ളത്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ ഫെബ്രുവരി മാസം 25-ാം തീയതി മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ഒരിക്കൽ കൂടെ യോഗം ചേരുകയാണ്. 2021 October 14 നമുക്ക് യോഗം ചേർന്ന് മലങ്കര മെത്രാപ്പൊലീത്തായെ തിരഞ്ഞെടുക്കാൻ സാധിച്ചു, കാതോലിക്കായെ തിരഞ്ഞെടുത്തു. രണ്ടും ഭരണഘടനാപരമായിട്ട് ഒരു വ്യക്തിയിൽ തന്നെ വരുന്നു. October 15 വാഴിക്കിടം എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ അസോസിയേഷൻ്റെ പരിധി, സമയപരിധി 5 വർഷമാണ് ഇപ്പോഴൊരു അസോസിയേഷൻ്റെ ഒരു കാലപരിധി. അത് March 1 അവസാനിക്കുന്നു. March 1 അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അസോസിയേഷൻ ഒരിക്കൽ കൂടെ യോഗം ചേർന്ന് നമുക്ക് ഇനിയിപ്പോൾ സഭയുടെ ഇമ്മീഡിയറ്റ് നീഡ് എന്ന് പറയുന്നത് മെത്രാപ്പൊലീത്തന്മാരുടെ ഒഴിവുള്ള ഭദ്രാസനങ്ങളിൽ മെത്രാപ്പൊലീത്തന്മാരെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ അതും കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോഴത് എത്ര പേര് വേണം എന്നൊക്കെ ചിന്തിച്ച് 7 പേരെ തിരഞ്ഞെടുക്കാനുള്ളൊരു പ്രോസസ്സ് തുടങ്ങി. ദൈവകൃപയാൽ ആ പ്രോസസ്സ് ഇതുവരെ ഭംഗിയായിപ്പോയി. അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ഘട്ടമെന്ന് പറയുന്നത് 14 എലിജിബിൾ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിൽ നിന്ന്, നോമിനേഷൻ കമ്മിറ്റി കൊണ്ടുവന്ന കാൻഡിഡേറ്റ്സിൽ നിന്ന് 11 പേരെ പ്രപ്പോസ് ചെയ്യുക. അത് മാനേജിംഗ് കമ്മിറ്റിയുടെ ഒരു റൈറ്റായിട്ട് നമ്മൾ കൊടുത്തതാണ്. അത് ബൈ വോട്ടിംഗ് ആണ്. പക്ഷേ അതിന് സെപ്പറേറ്റ് മെജോറിറ്റി ഒന്നും അങ്ങനെയൊന്നുമില്ല. ടോപ്പിൽ വരുന്ന 11 പേരെ, ലാസ്റ്റ് വരുന്ന 3, അതിൽ അവസാനം വരുന്ന 3 പേരെ കൊള്ളുകയല്ലെന്നോ മറ്റൊരു കൂടുതൽ കൊള്ളാമെന്നോ അല്ലെങ്കിൽ ഇയാൾക്കെന്നോ അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ പ്രോസസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 25-ൽ നിന്ന് 14 ആ ലിസ്റ്റിലില്ലാത്ത 11 പേരെയാണ് ഞാൻ ആദ്യം വിളിച്ചതെന്ന് ഞാനൊന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ 14-11 ആ അവസാനം വന്ന 3 പേരെയാണ് ഞാൻ ആദ്യം വിളിച്ചത്. അവരൊന്നും ഓക്കെ, അത് അങ്ങനെയാണോ അങ്ങനെയാണ്, അതാണ് അതിനെക്കുറിച്ചുള്ള ഇത്. പിന്നെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഒരു തലത്തിൽ നിന്ന് പറയുമ്പോൾ അതിനകത്ത് പല വിധത്തിലുള്ള അവരുടെ കൺസേൺസ് ഉണ്ടാകാം. അപ്പോൾ ആ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ഈ 11 പേരിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് 7 പേരെയാണ്. അപ്പോൾ അത് ക്ലർജിയുടെയും ലൈറ്റിയുടെയും 50% വോട്ട് പ്ലസ് 1 വോട്ട്. ഇപ്പം ഉദാഹരണത്തിന് 3000 വോട്ട്, നമ്മുടെ കണക്കിന് 3000 കൂടുതൽ വരും, 4009 പേരാണ് നമ്മുടെ അസോസിയേഷൻ മെമ്പേഴ്സ്. അതിൽ കുറച്ച് പേർക്ക് ഒരു 10% ഇപ്പം ഈ വോട്ടിൻ്റെ ഇത് പറഞ്ഞല്ലോ, ആ ഈ വോട്ട് വരുമ്പോഴെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റും. സഭയോട് എല്ലാവർക്കും, അതായത് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ ഇതെല്ലാവരും ഉപയോഗിക്കുന്നുള്ളതാണ്. വോട്ട് ഒരു 3000 വോട്ടുണ്ടെങ്കിൽ അതിൽ 1502 വോട്ട് കിട്ടണം. അതായത് ക്ലർജിയിലും 50% + 1 വേണം, ലൈറ്റിയിലും 50% + 1 വോട്ട് വേണം. അപ്പം ആ ഒരു ക്രമത്തിൽ ഈ രണ്ടും വരുന്നവരെയും തിരഞ്ഞെടുക്കപ്പെടേണ്ടവരാണ്. അത് ഒരു പക്ഷേ 7 കൂടുതൽ പേരങ്ങനെ വരാം, 11-ൽ ഒരു പക്ഷേ 8-ഓ 9-ഓ പേരങ്ങനെ വന്നിരിക്കാം. അങ്ങനെ വരുമ്പോൾ രണ്ടിൻ്റെയും ശരാശരി എടുത്ത് അതിൻ്റെ ടാബുലേഷൻ നടത്തി 7 പേരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഈവൻ ക്വാളിഫൈഡ് ആയാലും 8-ഓ 9-ഓ പേർ ക്വാളിഫൈഡ് ആയാലും, അപ്പോൾ അതിൽ വോട്ട് ക്രമത്തിൽ ആദ്യം വരുന്നവരെയായിരിക്കും എടുക്കുന്നതെന്നാണ് നടപടിച്ചട്ടം പറയുന്നത്. ചുരുക്കത്തിൽ അതിനുവേണ്ടിയാണ് ഈ 25 നാം കൂടുന്നത്. എന്നാൽ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ
ഈ 4000 പേർക്ക് ഇപ്പോഴും നമുക്ക് യാത്രകൾ രാജ്യ അതിർത്തി കടന്നുള്ള യാത്രകളിൽ പ്രയാസങ്ങളൊക്കെ കണക്കിലെടുത്ത് ഒരു പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ കൂടെ വരാം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ബെറ്ററായിട്ടുണ്ട്, ദൈവത്തിന് സ്തുതി, നമ്മുടെ കോവിഡ് സാഹചര്യങ്ങൾ കുറഞ്ഞു വരുന്നു. ഇന്ത്യയിലിപ്പോഴേ കോവിഡ് ടി പി ആർ അല്ലെ, എങ്ങനെയല്ലേ പറയുന്നത്, ടി പി ആർ ഇപ്പോഴും 1.8 എങ്ങാണ്ടേ നിലയുള്ളൂ. കേരളത്തിലിപ്പോഴും 10 ഉണ്ട്. പക്ഷെ അത് ഇനിയും അത് ദൈവത്തിൻ്റെ കൃപയാൽ കുറഞ്ഞു വരും. കേരളത്തിലിപ്പം 6000 രോഗികൾ എങ്ങാണ്ട് ഇന്നലെ പുതിയ രോഗികൾ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. സോ ലെറ്റ്സ് താങ്ക് ഗോഡ് ആൻഡ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പം അങ്ങനെയാണെങ്കിലും ഈ February 15, 25 ഇത് വന്നപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഓടി വരാൻ ഒക്കുന്നില്ല. മറ്റൊരു വിധത്തിൽ സാങ്കേതിക വിദ്യ വളർന്നപ്പോൾ ഇങ്ങനെയുള്ള പ്രാതിനിധ്യ സ്വഭാവമുള്ള മീറ്റിങ്ങുകൾക്ക്, അത് സൂമിലൂടെ മീറ്റിങ് സൂം എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ, വട്ടെവർ ഇറ്റ് മേ ബി ദ കമ്പനി, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് അത് കാണുവാനുള്ള ക്രമീകരണം ഉണ്ടാവുകയും അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർക്ക് ഹാൻഡ് റൈസ് ചെയ്ത് അത് പറയാനുള്ള ക്രമീകരണം വരെയുള്ള, അതാണ് ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ആദ്യം ആര് ബട്ടൺ അമർത്തിയോ അവണ്ട് സേ സംതിങ് എന്ന് പറഞ്ഞാൽ അതിവിടെ നോട്ടിഫൈ ചെയ്യുകയും അവർക്ക് ഓക്കെ നൗ ഇറ്റ്സ് ടൈം യു ടു സ്പീക്ക് അതുവരെയുള്ള ഫെസിലിറ്റി യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നുണ്ട്. മറ്റേ നമ്മളൊരു മെഗാ 4000 പേരിൽ 3000 പേരെങ്കിലും വന്നെന്ന് കൂട്ടിക്കോ, അല്ലെ 2000 പേര് വന്നൊന്ന് കൂട്ടിക്കോ, ഈ 2000 പേര് ഒന്നിച്ചൊരു ഒരു പന്തലിലിരുന്ന് ആർക്കെന്ത് പറയാനൊക്കും. പക്ഷേ നമ്മളിന്ന് വരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അവിടെയും നമുക്ക് അതിനുള്ള സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സാങ്കേതിക വിദ്യ വളർന്നപ്പോൾ ആ വിധത്തിൽ കൂടെ ഒന്ന് സാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വശം. അപ്പോൾ അങ്ങനെ യോഗം ചേരുകയും അവരവരായിരിക്കുന്നിടത്ത്, ഇപ്പം ഏത് രാജ്യത്തിരിക്കുന്നവനും ഇതിൽ ഈ സൂമിലൂടെ രജിസ്റ്റർ ചെയ്ത് സൂമിലൂടെ പങ്കെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ക്രമീകരണം വന്നു. അത് കഴിയുമ്പോൾ വീണ്ടും വോട്ടിംഗ് വരുമ്പോൾ ഇലക്ട്രോണിക് ബാലറ്റ് നമുക്ക് കിട്ടും. ആ ബാലറ്റിൽ നമുക്ക് നമ്മുടെ വോട്ടവകാശം രേഖപ്പെടുത്താം. 7 വേണ്ടത്, അതുകൊണ്ട് 8 വോട്ട് ചെയ്യാനൊക്കെയില്ല, 7 കുറവ് ചെയ്യാം, പക്ഷേ 8 ചെയ്യാനൊക്കെയില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിത് മനയം കമ്മിറ്റിയിൽ നടന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് പറയുന്നത്, മനയം കമ്മിറ്റിയിലെ 200 201 പേർക്കും കണ്ട ആകെ ഇത്, അതിൽ 198 രജിസ്റ്റർ ചെയ്തു, 197 വോട്ട് ചെയ്തു. കാരണം ഒരാൾ ഒരു പ്രത്യേക, അത് മറ്റേ എതിർപ്പൊന്നുമല്ല, ഒരു എക്സിബിഷൻ പോലെയുള്ള ഒരാൾ പറഞ്ഞു ഞാൻ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, മീറ്റിംഗ് കൂടുന്നുണ്ട്, എന്നാൽ ചില വ്യക്തിപരമായ ചില കാരണങ്ങളാൽ ഞാൻ വോട്ടിങ്ങിലേക്ക് പോകുന്നില്ല. അതിലതൊരു വേറെ ഒരു ഇതിലല്ല, ഒരു സ്ഥാനി ആ വിധത്തിൽ അത് ചിന്തിച്ചു എന്നുള്ളതാണ്. ബാക്കി എല്ലാവർക്കും കൃത്യമായിട്ട് വോട്ട് ചെയ്യുവാനും രേഖപ്പെടുത്തുവാനും. അപ്പോൾ നമ്മുടെ ഈ ഇവിടെ വോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഒരു പെട്ടിയിൽ വന്ന് പിന്നെ അത് നമ്മൾ കൗണ്ട് ചെയ്യുന്നു. ആ മെത്തേഡ് എല്ലാം ഇലക്ട്രോണിക്കലി നടക്കുകയാണ്. അപ്പോൾ വോട്ട് കാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ആ ഒരു സംവിധാനത്തിലേക്ക്, ഈ വെർച്വൽ ബാലറ്റിൽ നിന്നും വെർച്വൽ ബോക്സിലേക്ക് വരികയും അത് അവസാനം സോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അത് ഓരോരുത്തർക്കുമുള്ള വോട്ടുകൾ അവരവരുടെ പെട്ടിയിൽ വീഴുകയും ചെയ്യുകയാണ്, വെർച്വൽ ബോക്സിൽ വീഴുകയും ചെയ്യുക. അപ്പോൾ ഉടനെ അത് കൗണ്ട് ചെയ്ത് കിട്ടുകയാണ്. സോ ഇറ്റ്സ് വളരെ രസകരമായൊരു പ്രോസസ്സാണ്. അതിനുവേണ്ടി നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു, നല്ല കാര്യങ്ങൾ ചെയ്തു, അതിൻ്റെ പ്രൊട്ടക്ഷൻ, സേഫ്റ്റി, സെക്യൂരിറ്റി ഇതെല്ലാം നോക്കി. മണിയും കമ്മിറ്റിയിൽ നടന്നത് എല്ലാവർക്കും അവരവരുടെ ഫോണിൽ OTP ലഭ്യമാകും. സ്മാർട്ട് ഫോണാണെങ്കിൽ ആ ഫോണിൽ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനൊക്കും. രജിസ്റ്റർ ചെയ്തവർക്ക് വീണ്ടും മീറ്റിംഗ് തുടങ്ങുമ്പോൾ വീണ്ടും അവരെ നമ്പർ, ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ അത് ഓണാകുമ്പോൾ വീണ്ടും ഒരു OTP കിട്ടും. അതടിച്ചാൽ
ഈ മീറ്റിങ്ങിലേക്ക് എൻട്രി ആയി. മീറ്റിംഗ് മുഴുവൻ എവിടെ അവരിയ്ക്കുന്നു, നെറ്റ് ഉണ്ടാകണം, അത് മാത്രമേ ഉള്ളൂ. വെതർ വൈഫൈ ഓർ സെൽ, നെറ്റ് ഉണ്ടാകണം. അത് കഴിഞ്ഞാൽ വോട്ടിംഗ് പ്രഖ്യാപിക്കുമ്പോൾ വോട്ടിങ്ങിൻ്റെ ഒരു ബട്ടണുണ്ട്, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്യുമ്പോൾ ബാലറ്റ് വരും, ഇൻസ്ട്രക്ഷൻസും ബാലറ്റും വരും. ആ ബാലറ്റിൽ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഓ ഇയാളെയല്ല എനിക്ക് വേണ്ടി, ഇയാളെ വേണ്ടേ. അപ്പം ഓൾറെഡി സെലക്ട് ചെയ്ത ആളെ വേണമെങ്കിൽ എന്താ ക്ലിക്ക് ഓഫ് ചെയ്യാം, പുതിയ ആളെ ക്ലിക്ക് ചെയ്യാം. ഇതെല്ലാമായിട്ട് ഈ പട്ടിക വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നീ ആരെയൊക്കെയാണോ സെലക്ട് ചെയ്ത് അത് വീണ്ടും നമുക്ക് കിട്ടും. ആ കിട്ടിക്കഴിഞ്ഞിട്ട് ഫൈനൽ കൺഫേം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വോട്ട് അവിടെ കാസ്റ്റഡായി. അപ്പോൾ ഉടനെ നമുക്ക് അടുത്തൊരു മെസ്സേജ് വരുന്നു, താങ്കൾ ഇന്ന സമയത്ത് നിങ്ങളുടെ വോട്ടവകാശം ഉപയോഗിച്ചിരിക്കുന്നു. ഇത്രയും ക്ലാരിറ്റിയിൽ ഈ കാര്യങ്ങൾ കിട്ടുന്നു. അത് ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയുടെ ഒരു മികവ്, താങ്ക് ഗോഡ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ സംവിധാനം ആണല്ലോ കൂടുതൽ നല്ലത് എന്ന് ഉള്ള ചിന്ത ഉണ്ടാവുകയും കഴിഞ്ഞ ഞായറാഴ്ച 13-ാം തീയതി വൈകിട്ട് വിശുദ്ധ തിരുമേനസിൻ്റെ അധ്യക്ഷതയിലെ സുന്നഗതോസ് അംഗങ്ങളും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും ഒന്ന് സൂമിൽ കൂടി ചേർന്ന് വിശദമായി ഈ കാര്യം പഠിക്കുകയും കമ്പനികളുമായിട്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയുള്ള ആളുകളെ ചുമതലപ്പെടുത്തിയിരുന്നു, അവരായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ സാങ്കേതികമായിട്ട് പലർക്കും നമ്മൾ തന്നെ ഒരു സ്ക്രൂട്ടിനി സ്ക്വാഡ് പോലെ അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം കമ്പനിക്ക് മറുപടി പറയാൻ സാധിച്ചു. ആ ഒരു സിസ്റ്റം ഇപ്പം നാളെ മുതലേ ആ സിസ്റ്റം അതിൻ്റെ ഒരു മോക്ക് പോൾ ഇങ്ങനെ വെച്ച് അത് നല്ല ഭംഗിയായിട്ടത് നടത്താനുള്ള ഒരു ക്രമീകരണമാണ്. അപ്പോൾ ആ ക്രമീകരണത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒക്കെ അതും കൂടിയാണല്ലോ ചോദിച്ചത്, അതിൽ എന്തുമാത്രം കോൺഫിഡൻസ് ഉണ്ട്? എനിക്കതിൽ വളരെ നല്ല കോൺഫിഡൻസാണുള്ളത്. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ അവിടെ 10 വോട്ടിടാൻ പറ്റും, ഇവിടെ അങ്ങനെയുള്ള ഒരു മാനിപ്പുലേഷനെ പറ്റുകയില്ല. അങ്ങനെയുള്ള മാനിപ്പുലേഷൻസ് എല്ലാം നോക്കുവാനായിട്ട് ഒരു ഇതിൻ്റെ ഫുൾ സിസ്റ്റം, അതിൻ്റെ ആൽഗോരിതംസ്, അതിൻ്റെ എല്ലാ ഇതും ഒരു കൃത്യമായിട്ട് അതിനെ ഓഡിറ്റ് ചെയ്യാൻ ഒരു തേർഡ് പാർട്ടി, മറ്റൊരു കമ്പനിയെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സെക്യൂരിറ്റി മെഷേഴ്സ്, അതുപോലെ ഈ എന്തെങ്കിലും ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, എനി സോർട്ട് ഓഫ് ഫോഡ്, ഇത് എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ ഹ്യൂജ് എമൗണ്ടായിട്ട് ആണ് പെനാൾട്ടി. അങ്ങനെയുള്ള കോൺട്രാക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല ഈ ഇത് ഈ വോട്ട് എന്ന് പറയുന്നൊരു കമ്പനിയാണ് ചെയ്യുന്നത്, ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അവർക്ക് ഇതിൽ എന്താ താല്പര്യം? ദേ ആർ ടേക്കിംഗ് എ വർക്ക്. അപ്പം ഒരിടത്ത് വെച്ച് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ ബാങ്കിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കമ്പനി പറയുകയാണ്, എന്നാൽ ഈ ബാങ്കിൻ്റെ വർക്ക് ഞാൻ ചെയ്യാം, എന്നാൽ ഇന്ന് 100 രൂപയും എടുക്കാം. അങ്ങനെ ഒരു കമ്പനി ചെയ്യുകയില്ല. നമ്മുടെ എല്ലാ സിസ്റ്റവും ഇപ്പം നമ്മുടെ എല്ലാ ബുക്കിങ്ങുകളും, നമ്മുടെ ബാങ്കിങ് ബുക്കിങ് എല്ലാം ഈ ഇതിൽ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ പേഴ്സണൽ മെസ്സേജസ് നമ്മൾ കണ്ടിട്ടില്ലേ, വാട്സപ്പിലും ഫേസ് ടൈമിലും ഒക്കെ സംസാരിക്കുമ്പോൾ ആദ്യമേ എഴുതി കാണിക്കും, എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ്, എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഞാനും വക്കീലും തമ്മിൽ പറയുന്നു, നമുക്ക് മാത്രമേ കിടക്കാനൊക്കെ ഉള്ളൂ. സിസ്റ്റത്തിൽ നിന്ന് അത് ആർക്കെങ്കിലും എടുക്കണമെങ്കിൽ അതിനെ സിസ്റ്റത്തോട് ഉള്ള പെർമിഷൻ എടുത്ത്, ഇപ്പം ഇത് എന്താണ് ഈ ഇത് പറയത്തില്ലേ, വലിയ ഹയർ സൈബർ സെക്യൂരിറ്റിയിലുള്ള എന്തെങ്കിലും ചോദ്യം പറയുകയോ ഇൻ്റർപോൾ പോലെയുള്ള പല ഏജൻസീസിനൊക്കെ, അല്ലാതെ ചുമ്മാ ആർക്കെങ്കിലും കയറി അത് ലൂട്ട് ചെയ്യാനോ അല്ലെ അത് ഇത് ചെയ്യാനൊന്നും പറ്റുകയില്ല. അത് നമുക്ക് അത് അറിയാം. പിന്നെ രാഷ്ട്രീയത്തിലൊക്കെ ഫോൺ ചോർത്തിയതോ ഒക്കെ അതൊക്കെ ഇനോ, അതിലൊക്കെ ഒന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. ആ തരത്തിലൊന്നും ഇത് നടക്കുകയില്ല. പ്രത്യേകിച്ച് വോട്ടിങ്ങിൽ അത്തരത്തിലുള്ള ഒരു മാനിപ്പുലേഷനും
നടക്കുകയില്ല എന്ന് കുറച്ച് ഇക്കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് മാത്രമല്ല, അങ്ങനെ എന്തിനാണ് ഇതിൽ അങ്ങനെ ഒരു വ്യക്തി താല്പര്യമോ ഒന്നും വരികയില്ല. മാനേജിംഗ് കമ്മിറ്റിയിൽ ഇത് നടത്തുന്നതിൻ്റെ തലേന്ന് ഈ 14 സ്ഥാനാർത്ഥികളെ, കാൻഡിഡേറ്റ്സിനെ നമ്മൾ വിളിച്ച് ഒന്നുകിൽ അവരോ അല്ലെങ്കിൽ അവരുടെ ഏജൻറ്റോ ഇതിൻ്റെ സംവിധാനങ്ങൾ മുഴുവൻ കണ്ടു, അതുപോലെ ഒരു ഒരു മോക്ക് പോള് അവരെ നിർത്തിക്കൊണ്ട് നടത്തി. അപ്പോൾ അതിൻ്റെ ടാബുലേഷൻസും വർക്കും എല്ലാം കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഇതൊക്കെ കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഈ 25th വരും, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ടതില്ല. വിശ്വാസ സമൂഹത്തോട് പരിശുദ്ധ ഭാവാതിരി മനസ്സ് കൽപ്പന മൂലം അറിയിച്ചിട്ടുണ്ട്. ഭദ്രാശ്രമത്തിറ പോലീത്തന്മാരെ കൽപ്പന ഭാവാതിരിമേനയുടെ കൽപ്പനയെ കോട്ട് ചെയ്തുകൊണ്ട് കൽപ്പനകൾ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കുന്നംകുളം ഭദ്രാസനത്തിൽ, അഹമ്മദാബാദ് ഭദ്രാസനത്തിൽ ഞാൻ കൽപ്പന ഇറക്കിയിട്ടുണ്ട്. ഇത് പള്ളികളിലത് വായിച്ചു. അതൊന്ന് അസോസിയേഷൻ്റെ ആദ്യത്തെ 61/2021 കൽപ്പന പ്രകാരമുള്ള അസോസിയേഷൻ 20th നടക്കുന്നു. 32/22 ആ കൽപ്പന ഇത് ഓൺലൈനിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 13rd കൽപ്പനയാണ്. അപ്പോൾ അതും വിശദീകരണം കൊടുത്തിട്ട് പറഞ്ഞിരിക്കുന്ന ഈ മെത്തേഡിലൂടെ ഇതിലേക്ക് കയറാം. എന്നാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ളൊരു സാങ്കേതിക സഹായം ആവശ്യമുണ്ടെങ്കിൽ വിപുലമായ ഒരു ഹെൽപ്പ് ഡെസ്ക് സമ്മേളന വേദിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല, അവരെ വിളിച്ചാൽ മതി, മനസ്സിലായി? അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. അതുകൊണ്ട് ആർക്കും ഇത് ഈസി ആയിട്ട് പിന്നെ ഈ മാനേജിംഗ് കമ്മിറ്റിയിലെ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് ഫോളോ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ, ഇറ്റ് ടേക്സ് ആക്ച്വലി നോ ടൈം. ഇപ്പോൾ നമ്മുടെ OTP വരുന്നു, നമുക്കറിയാലോ ആ OTP നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ അത് കോപ്പീഡ് ആകുന്നു. അത് OTP കൊടുക്കേണ്ടടുത്ത് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വരുന്നു. അതിൻ്റെ താഴെ തന്നെ ഒരു ക്യാപ്ചർ നമ്പർ കാണും, ആ ക്യാപ്ചർ നമ്പറും താഴെ അടിച്ചു കൊടുക്കുന്നു, ഉടനെ നമ്മളതിലേക്ക് എൻ്റർ ആകുന്നു. അപ്പം ഈ ഒരു സംവിധാനം വളരെ കൃത്യമായിട്ട് അതിലൂടെ അത് പോകും. അപ്പോൾ ഈ രണ്ട് കൽപ്പനകളിലും വെളിച്ചത്തിൽ ഇന്ന ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും അത് പറ്റുന്നില്ല, എനിക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ട് എന്നുള്ളവർക്ക് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സൂം എനിക്ക് ഒരു ദേവാലയത്തിലിരുന്ന് കാണണം, എൻ്റെ സഭയുടെ അസോസിയേഷനാണ്. ആ അസോസിയേഷൻ യോഗം എനിക്ക് വീട്ടിലിരുന്ന് കാണുന്നതിന് താല്പര്യമില്ല, എനിക്ക് ദേവാലയത്തിൽ വന്നിരുന്ന് കാണണം. അതിനുവേണ്ടിയാണ് പ്രധാനത്തിന് കുന്നംകുളത്ത് അന്ന് അരമനയിൽ പ്രത്യേകിച്ച് പരിശുദ്ധ പൗലോസ് ശ്ലീഹീൻ ബാവാ തിരുമേനിയുടെ സ്മാരക കവറുകൂടിയുള്ള ഒരു അരമനയാണ്. തിരുമേനിയുടെ സജീവ സാന്നിധ്യമുള്ള ഒരു അരമന. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ സ്പെഷ്യൽ LED സ്ക്രീൻ വെച്ചിട്ട് സൂമിൽ ഈ അസോസിയേഷൻ മുഴുവൻ കാണാൻ അവസരം കൊടുക്കുകയാണ്. അപ്പോൾ കുന്നംകുളം ഭദ്രാസനത്തിലെ അസോസിയേഷൻ അംഗങ്ങൾക്ക് നമ്മൾ അരമനയിൽ വന്നിരുന്ന് അത് കാണാനുള്ള ക്രമീകരണം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അസോസിയേഷനിൽ പോകുന്നതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് അങ്ങനെയും കിട്ടും. വീട്ടിലിരുന്ന് അവർ ഫോണിലും ഇത് കിട്ടും, എല്ലാവരും കൂടെ വന്നുള്ള നിർബന്ധമില്ല, കിട്ടും. പ്ലസ് ഇനിയും വോട്ടിങ്ങിൻ്റെ സമയത്ത് ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഈ ഹെൽപ്പ് ഡെസ്കിലേക്ക് വിളിക്കാം. അപ്പോൾ ഹെൽപ്പ് ഡെസ്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്നല്ല പറഞ്ഞു കൊടുക്കുന്നത്, എങ്ങനെ നിനക്ക് ഈ ബാലറ്റ് കിട്ടും ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവിടെ എന്ത് നമുക്ക് ചെയ്യാനൊക്കും അത് പറഞ്ഞു കൊടുക്കും. ഈ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു വ്യക്തി വന്നു, കുന്നംകുളം അരമനയിൽ വന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോണില്ല, കമ്പ്യൂട്ടറില്ല, ഒരു നോർമൽ ഫോണുണ്ട്. നോർമൽ ഫോണില്ലാത്തവരാരും ഈ അസോസിയേഷൻ അംഗങ്ങളായിട്ടില്ലെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ. എല്ലാവർക്കും ഒരു SMS കിട്ടുന്നൊരു ഫോണുണ്ട്, SMS ഏത് ഫോണിലും കിട്ടും. അപ്പോൾ അതിൽ ഈ OTP വരുന്നു. ഇനി അതും ഫെയിലായാൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഉണ്ടെങ്കിൽ ആ ഇമെയിലിലും ഈ OTP സൈമിൾട്ടേനിയസ്ലി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും, ബാങ്കിങ്ങിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു OTP നമുക്ക് SMS വരും. അതേ OTP തന്നെ നമുക്ക് മെയിലിലും വന്നിട്ടുണ്ടാകും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു സിസ്റ്റം എടുത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഒരാൾക്ക് എനിക്ക് ഫോണില്ല, എനിക്ക് സ്മാർട്ട് ഫോണില്ല, ടച്ച് ഫോണില്ല, നമ്മളിവിടെ കമ്പ്യൂട്ടർ വിൻഡോസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ആ ആളുടെ പേര് രജിസ്ട്രേഷനിലുള്ള ആളുടെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൺ നമ്പർ അവിടെ വെരിഫൈ ചെയ്തിട്ട് ഇയാൾക്ക് എൻ്റർ ചെയ്യാനുള്ള ഒ ടി പി കൊടുക്കും. ഇപ്പോൾ വക്കീൽ ഒരു ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്തു, വേറൊരു നമ്പർ പറഞ്ഞു കൊടുത്താൽ ഒ ടി പി കിട്ടുകയില്ല. കാരണം നിങ്ങളുടെ ഫോൺ നമ്പറാണ് നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. മനസ്സിലായി? അത് കൊടുത്തു, ആ ഒ ടി പി കിട്ടി, രജിസ്റ്റർ ചെയ്തു. വീണ്ടും ഫോൺ നമ്പർ ചോദിച്ചു, നമുക്ക് സൂമിൽ കയറി. വോട്ടിംഗ് വരുമ്പോൾ വീണ്ടും ചോദിക്കും, വീണ്ടും ഒ ടി പി കിട്ടും, അപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാം. ആ വോട്ട് ചെയ്യാനുള്ള ഒരു മെഷീൻ നമ്മുടെ കയ്യിലില്ല എങ്കിൽ അതിനെ, ഉദാഹരണത്തിന് എനി കമ്പ്യൂട്ടർ, നെറ്റ് കണക്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫോൺ ഉപയോഗിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് വക്കീലിൻ്റെ കയ്യിൽ നോർമൽ ഫോണേ ഉള്ളൂ, എൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോണാണ്. വക്കീലിൻ്റെ ഫോണിൽ വരുന്ന ഒ ടി പി എൻ്റെ ഫോണിൽ വക്കീൽ എൻ്റർ ചെയ്താൽ, അതായത് ഒ ടി പി വക്കീലിൻ്റെ കയ്യിലിരിക്കുന്നത്, അപ്പോൾ നീ വക്കീൽ എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ വക്കീലിൻ്റെ പെർമിഷനോട് എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ആ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇത് വക്കീലിൻ്റെ പ്രോപ്പർട്ടി ആയി, അതിൽ രേഖപ്പെടുത്തിയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വോട്ടിംഗ് കഴിഞ്ഞു. അതാണ് ആ വിധത്തിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ വദനാസനങ്ങളും അപ്പോൾ ഈ സൈമൾട്ടേനിയസ്ലി ഇതിനുള്ള ക്രമീകരണങ്ങൾ. അപ്പം പലയിടത്തും, കേരളത്തിൽ പലയിടത്തും പല സെൻറ്റേഴ്സിലും ക്രമീകരിച്ചിട്ടുണ്ട്. ആളുകൾക്ക് ഒന്നിച്ചുകൂടാ, വലിയ വദനാസനങ്ങൾ ഒന്നിച്ചുകൂടാ. കാരണം ഇതൊരു ഒരു ഇത് ഈ ജനങ്ങളുടെ ഒരു അവകാശമാണ്, ജനങ്ങളുടെ ഒരു അവകാശമാണ്. ഞാൻ മറ്റൊരു സെഷനിൽ പറഞ്ഞുകൊള്ളാം. ഈ 2022 എന്ന് പറയുന്നത് 150 വർഷം പൂർത്തീകരിക്കുകയാണ്. ഭരണഘടന ഉണ്ടാകുന്നതിന് മുൻപ്, കാതോലിക്കേറ്റ് സ്ഥാപിതമാകുന്നതിന് മുമ്പ് ഉണ്ടായൊരു സംവിധാനമാണ് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ. മനസ്സിലായി? ഇപ്പോൾ ചില ചോദിക്കുക, എന്ന് യൂലിയോസ് ഇത് യാക്കോബായ അതെ, യാക്കോബായ എന്നുള്ളത് ഓർത്തഡോക്സിൻ്റെ എന്താ അന്നത്തെ പേരാ. യാക്കോബായ എന്നുള്ളത് നമ്മുടെ യൂസേജ് ആയിരുന്നു. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശരിയായ ഉപയോഗത്തിൽ ഈ സഭ അറിയുന്നത് ലോകത്ത് എല്ലായിടത്തും ഓർത്തഡോക്സ് സഭകൾ എന്നാണ് അറിയുന്നത്, അല്ല യാക്കോബായ സഭ എന്ന് ഒരിടത്തും അറിയുന്നില്ല. അന്ത്യോക്യൻ സഭയും അന്ത്യോക്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്നാണ് അറിയുന്നത്, സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് അന്ത്യോക്യ എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഡിസ്പ്യൂട്ട് ഒന്നും അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ അസോസിയേഷൻ ഈ വിധത്തിൽ നടക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് ചെയ്യുവാനുള്ളത് എല്ലാവരും പ്രാർത്ഥനാപൂർവം ഈ അസോസിയേഷൻ ഏറ്റവും ഭംഗിയായിട്ട് നടക്കുവാൻ, ഒപ്പം തന്നെ ഈ ഈ വോട്ട് സംവിധാനം നന്നായി പ്രവർത്തിക്കുവാൻ നമുക്ക് കൃത്യമായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് 7 പേരെ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുവാൻ ഇടയാകണം. വിശ്വാസികളോട് വിശുദ്ധ ബാവാതിരുമേനി പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, നമ്മുടെ വോട്ട് പാഴാക്കരുത്. 8 വോട്ട് നമുക്ക് ചെയ്യാനൊക്കില്ല, 7 വോട്ട് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യുകയാണ് സഭയോടുള്ള നമ്മുടെ കടപ്പാട്. ഇന്ന് ഞാൻ ആർത്താറ്റ് പള്ളിയിലാണ് കുർബാന അർപ്പിച്ചത്. ആർത്താറ്റ് പള്ളിയിലുള്ളൊരു ഇടവകയിൽ പോലും വികാരിയും 2 പേരേ ഉള്ളൂ. അവർക്ക് ഇപ്പോഴത്തെ അവരുടെ അസോസിയേഷൻ ഇതിലെ, അപ്പോൾ 3 വോട്ടാണ് അവിടെ നിന്നുള്ളത്. പഴഞ്ഞിൽ ചിലപ്പോൾ അതൊന്നോ രണ്ടോ കൂടെ കൂടുതലുണ്ടാകും. കാരണം പഴഞ്ഞി ഇപ്പം നമ്പറിൽ കുറച്ചുകൂടെ ബിഗർ ഇടവകയാണ്. അപ്പം ഈ 4 പേര് വോട്ട് ചെയ്യുന്ന ഇടവകയ്ക്ക് മുഴുവൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഒരു വോട്ടം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിലും ആ ഇടവകയോടും നമ്മൾ ചെയ്യുന്ന തെറ്റായിരിക്കും. യഥാർത്ഥത്തിൽ ഈ സാധിക്കുന്ന വിധത്തിൽ നല്ല പഠനം എല്ലാവർക്കും അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം അത് വെച്ച് പഠിച്ച് ഇടവകയുടെ ഒരു ഒരു ചിന്തയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ പ്രാതിനിധ്യ വോട്ട് നമ്മൾ ചെയ്യാനായിട്ട്. എല്ലാവരും ഡിസ്കസ് ചെയ്ത് അങ്ങനെയല്ല, പക്ഷേ ഒരു ധാരണ, എടാ ആരെയാണ്, ഹു ആർ ദ ബെസ്റ്റ്, എല്ലാവരും നല്ലവരാണ്, അതിൽ ആരാണ് മോർ ഫൈൻ എന്ന് നോക്കി പരിശുദ്ധാത്മാവിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിച്ച് 7 വോട്ടും, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, 7 വോട്ടും എല്ലാവരും ചെയ്യാനിടയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും 12 വർഷത്തിന് ശേഷമാണ് ഒരു മെട്രോപൊളിറ്റൻ ഇലക്ഷനും മെട്രോപൊളിറ്റൻ കോൺസിഗ്രേഷനും ഒക്കെ നടക്കാൻ പോകുന്നത്. അതാണ്
അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി അതിനോട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? തിരുമേനി, ഇതിനോട് നേരത്തെ പറഞ്ഞതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഈ അസോസിയേഷൻ നടത്താതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തരത്തിലും അത് നടക്കരുത് എന്ന ചിന്തയോടുകൂടി സുപ്രീം കോടതിയിൽ ചിലർ സമീപിക്കുകയും അതിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു 24 യാക്കോബായ വിഭാഗത്തിന് തിരിച്ചടി എന്ന രീതിയിൽ വാർത്ത കൊടുക്കുകയും കൊടുത്തു. അതിനെതിരെ ഒരുപാട് പ്രതികരണങ്ങൾ മറുഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് വിശദമായി. അതിലെ എന്താ പറയാൻ പറ്റുന്നേ, ഒരു കാര്യത്തിലെ സന്തോഷമുണ്ട്. ഞങ്ങളല്ല ഹർജി കൊടുത്തത്, യാക്കോബായക്കാർക്ക് പരാതി ഇല്ല. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ? പിന്നെ ഒരു വലിയ ഒരു സമ്മേളനം നടക്കുമ്പം അതിലെ എന്തായാലും ആർക്കെങ്കിലൊക്കെ പരാതി ഉണ്ടാവുണ്ടോ? 100 ഇടവകയുള്ള ഒരു പള്ളിയിൽ, അതിൽ 2 കക്ഷികൾ ഒറ്റ കക്ഷി ഓർത്തഡോക്സുകാർ മാത്രം ഉള്ളൊരു പള്ളിയിലും ചിലപ്പം ഒരു പൊതുയോഗം നടക്കുമ്പം പൊതുയോഗം നിയമപ്രകാരമല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് പരാതി അയക്കാറുണ്ട്. ഞങ്ങൾ മെത്രാപ്പൊലിത്തന്മാരതൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. ഞാനല്ല മെത്രാപ്പൊലിത്ത ശരിക്ക് ജീയില്ലാന്ന് തോന്നിയ കോടതി പോകാനും ഒക്കെ ഇപ്പം പള്ളിപ്പള്ളിയിലെ അംഗത്തോട് അതൊരു വക്കീലിനോട് ഞാൻ പറഞ്ഞിരുന്ന കാര്യമില്ലല്ലോ. അപ്പം അത് ജനാധിപത്യത്തിൽ അവരുടെ ആരുടെയാണെങ്കിലും റൈറ്റാണ്. ഏതായിരുന്നാലും ഇത്തവണ ഞാൻ കാണുന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ഇത് യാക്കോബായ സഭയല്ല പരാതി കൊടുത്തത്. യാക്കോബായ സഭ ഇപ്പം നല്ല സഭയായി കാണാം, അത് എനിക്ക് എൻ്റെ വിഷയമല്ല. നേരത്തെയൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് പരാതി കൊടുക്കുകയും ഈവൻ സ്റ്റേ കൊണ്ടുവരികയും ഈ കാതോലിക്കന്മാരെ വാഴിക്കുമ്പോൾ മെത്രാപ്പൊലീത്തന്മാരെ വാഴിക്കുമ്പോൾ അവരെ ഒളിവിൽ താമസിച്ച്, കാരണം ഇത് കൊണ്ട് കൊടുത്താൽ നമുക്ക് നിയമലംഘനം നമുക്ക് പറ്റില്ല. നിയമലംഘനക്കാർക്ക് എന്ത് ചെയ്യാം? ആ മുറിയിൽ നോക്കായിട്ടിട്ട് തിരിച്ചു വരാം, മെത്രാനെ എന്ന് പറയാം, അന്ത്യമൊക്കെ പോയിന്ന് പറയാം, പോയില്ല എന്ന് പറയാം, എന്തുമാകാം. മെത്രാനായി നീ കയറാൻ പാടില്ല, അതല്ലല്ല ഞാൻ കയറും, അങ്ങനെ ഇതൊക്കെ ഇതൊന്നും നമ്മൾ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനതിൽ കാണുന്നത് ഈ നമ്മളിതൊക്കെ തുറന്ന് പറയുമ്പം ഈ പ്രയാസമുള്ളവരുണ്ടാകും. ഞാനതിൽ കാണുന്നത് ഒന്ന്, യാക്കോബായ സഭയ്ക്ക് പരാതിയില്ല. കാരണം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക, യാക്കോബായ സഭ എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഇപ്പം ഇല്ല, അങ്ങനെ ഒരു എൻറ്റിറ്റി ഇല്ല. അതുകൊണ്ട് അവർക്ക് പരാതി, അപ്പോൾ യാക്കോബായർക്ക് വേണ്ടിയിട്ടൊന്നും പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു വക്കീല്, മനസ്സിലായോ, വക്കീലുമാരുടെ ചില പല പേരുണ്ടല്ലോ, പെരുമ്പാറ അല്ലെങ്കിൽ നെടുമ്പാടൻ, ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും വക്കീല് കടലാസ് കൊടുക്കും. ആ ഹർജി വല്ലതും സ്റ്റേ വന്നാൽ പറയും യാക്കോബായക്കാർ സ്റ്റേ ചെയ്തു എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുക ആളുണ്ടാവും, എട്ടുകാലി മമ്മൂഞ്ഞന്മാർ വരും, ഇനി ഒത്തില്ലേ, ഏയ് അതാ വക്കീൽ കൊടുത്ത, ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല, ഞങ്ങളൊക്കെ നല്ല കുട്ടികളാണ് എന്ന് പറയുന്നവരുണ്ടാകും. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗം എന്നുള്ളത് അതൊന്നും നമ്മൾ ഒന്നും അതിനെ ഒന്നും ഗണിക്കുന്നു പോലും ഇല്ല. മനസ്സിലായോ? അതിലെ എന്താ പറയുക, ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞെന്ന് തോന്നുന്നു, 58 പള്ളി പോയെങ്കിലും 58 ആൾ പോയില്ല. 58 പള്ളിയല്ല, അതിലും കൂടുതൽ പള്ളികൾ വന്നിട്ടുണ്ട്. കാരണം പിടിച്ചെടുത്ത് വെച്ചിരുന്നത് നേരത്ത് നിയമം നടക്കുമ്പോൾ, ഈ രാജ്യത്തിൻ്റെ നിയമം നടക്കുമ്പോൾ ആ പള്ളികൾ മലങ്കര സഭയുടെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും മാറ്റപ്പെടുന്നു. അപ്പോൾ വിശ്വാസികളെ കുറേ പിന്തിരിപ്പിച്ച് നിർത്താൻ നോക്കുന്നു. ഇന്നിപ്പോൾ നേരത്തിന് ആനീത പെരുന്നാളായിരുന്നു, കഴിഞ്ഞ കൊല്ലം ആനീത പെരുന്നാളിന് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിയ ചില സ്ഥലങ്ങളിൽ ഞാൻ ഇന്ന് വിളിച്ചു ചോദിച്ചു, ഒന്നുമില്ലായിരുന്നു, ആൾക്കാർക്കെല്ലാം വന്ന് അവർ തിരികത്തിച്ചു, പ്രാർത്ഥിച്ചു, അവിടുത്തെ നിയമാനുസൃത വികാരി വന്ന് ദുഃപ്രാർത്ഥന നടത്തി, അതിൽ പങ്കെടുത്തവരുണ്ട്, അല്ലെ വികാരി വരുന്നതിന് മുമ്പ് നമുക്ക് ഓടാം, അങ്ങനെയുള്ളവർ അങ്ങനെ കുറച്ച് പേരുണ്ടാവും. അതിലെ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, പലരും ഈ പേടിച്ചിട്ടാണ്, കാരണം ഓർത്തഡോക്സ് അച്ഛൻ്റെ കൂടെ അങ്ങനെ നിന്ന് അവർക്ക് ഉടനെ ഉപരോധം ഏർപ്പെടുത്തുകയാണ്, മനസ്സിലായി, ഉപരോധം ഏർപ്പെടുത്തുക, അവരെ ഉടനെ ഒറ്റപ്പെടുത്തുക, അവരോട് ഗുസ്തിക്ക് ചെല്ലുക,
അങ്ങനത്തെ പരിപാടികളാണ്. പക്ഷെ അതിൻ്റെയൊക്കെ കാഠിന്യം തീവ്രതയൊക്കെ ഒരുപാട് 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 കുറഞ്ഞു വന്നേ പറ്റൂ. കാരണം ഞാനേ നിങ്ങളുടെ തന്നെ അടുത്തുള്ളൊരു പള്ളിയിലെ വിജയറപ്പാക്കി പൂർണ്ണമായിട്ട് സന്തോഷത്തോടെ പോകുന്നൊരു പള്ളിയിലെ ഒരു ആളോട് ചോദിച്ചു, നിങ്ങൾ വലിയ മറുഭാഗത്തു നിന്നിരുന്നാണല്ലോ, ഇപ്പോൾ നിങ്ങളെന്തിനാ എൻ്റെ ഞാനൊരു കുർബാനവള്ളി പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇതാണ്, അത് ഈ നമ്മുടെ മുനിസിപ്പാലിറ്റി, നമ്മുടെ താലൂക്ക് ഓഫീസ്, അല്ലെങ്കിൽ ജില്ലാ കമ്മി, ഇവിടെയൊക്കെ കൗൺസിൽ മാറാം, പുതിയ അധ്യക്ഷന്മാർ വരാം, അത് എൽ ഡി എഫ് ആകാം, യു ഡി എഫ് ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം, പക്ഷെ മുനിസിപ്പാലിറ്റി മാറുന്നുണ്ടോ? ഭരണസമിതി അല്ലേ മാറുന്നുള്ളൂ, മുനിസിപ്പാലിറ്റി അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ അപ്പനെയും അമ്മേനെയൊക്കെ അടക്കിയിരിക്കുന്ന പള്ളിയാണ്, അവിടെ ചെന്ന് കുർബാനയെ പങ്കെടുക്കുക, മാതാപിതാക്കളുടെ കബറൊക്കെ ദൂപ്രാർത്ഥന നടത്തുക, അത് എൻ്റെ റൈറ്റാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഉള്ള, കാരണം സെമിനാറിലൊക്കെ പോയി പഠിച്ചവരാണ് നമ്മുടെ വൈദികരെ, അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റുമത്. 28 കൊല്ലമായിട്ട് ഞാൻ സെമിനാരി അധ്യാപകനും കൂടിയാണ്, മനസ്സിലായോ? 94 മുതൽ സെമിനാരി അധ്യാപകനാണ്. മലങ്കര സഭയിൽ സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞവർക്കേ പട്ടം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മലങ്കര സഭയിലെ പള്ളികളിലേക്ക് സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞവരെ അയക്കുന്നുള്ളൂ. അപ്പോൾ അവരെ അല്ലെ, മറ്റവർക്ക് എന്തെങ്കിലും കുഴപ്പം എന്നല്ല ഞാനീ പറയുന്നത്. ഏതായിരുന്നാലും യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വടമോനെ പട്ടം തരാമെന്ന് പറഞ്ഞ് പട്ടം കൊടുത്തിട്ട് പോകുന്നൊരു സംവിധാനം അല്ല മലങ്കര സഭയ്ക്കുള്ളത്. അതുകൊണ്ട് അപ്പം അദ്ദേഹം പറയാണ്, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ കുത്തിക്ക് ഒരു കുർബാന നല്ലൊരു പ്രസംഗമൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്, ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾ പോകുന്നുണ്ട്, അല്ല ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ചവക്കുടയ്ക്ക് കയറാൻ പറ്റില്ല, പള്ളിക്ക് കയറാൻ പറ്റില്ല, അതിൻ്റെ റോഡ് സൈഡിൽ കാനഡ വണ്ടയ്ക്ക് വെച്ച് കെട്ടിയിട്ട് ഒരു കുർബാന വെല്ലാൻ ഉള്ള ആ പരിപാടിക്ക് ഞങ്ങളില്ല. കുർബാന വെല്ലേണ്ടത് പള്ളിയിലാണ്, മനസ്സിലായോ? അപ്പോൾ അതിലേക്ക് തീർച്ചയായിട്ടും വിശ്വാസികൾ വരുന്നുണ്ട്. 58 5800 അതിലൊക്കെ കൂടുതൽ കൂടുതൽ പേര് മലങ്കര സഭയിൽ, അതിൽ വന്നെന്നോ നിന്നെന്നോ പോയെന്നൊന്നും അല്ല, സഭാഗാത്രത്തിൽ എല്ലാവരും ചേരുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മുന്നോട്ട് തീർച്ചയായിട്ടും പോകും. പക്ഷെ ഭഗവതൻ മനസ്സ് കൊണ്ട് ഇന്നലെ പറഞ്ഞൊരു വാക്കുകൂടെ ഓർപ്പിക്കാം. ഞാനത് വഴിഞ്ഞിലെ പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ കുറ്റികൾ ഉറച്ചു, ഇനി കയറുകൾ നാം നീട്ടണം. 1889 റോയൽ കോടതി വിധിയിലെ മലങ്കര സഭ അന്നത്തെ ഡിസ്പ്യൂട്ട്സിൽ നിന്ന്, അന്ന് നമ്മുടെ പ്രതിയോഗികളായിട്ട് വന്നത് പിൽക്കാലത്ത് മാർത്തോമാ സഭ എന്നറിയപ്പെട്ട ഒരു സംവിധാനമാണ്, അതിലെ റോയൽ കോടതിയിൽ ഒരു ഫൈനൽ ജഡ്ജ്മെൻ്റ് ഉണ്ടായപ്പോൾ നമ്മുടെ കുറ്റികൾ വീണ്ടും ഉറച്ചു. പുലിക്കോട്ടിൽ 1st തിരുമേനിയുടെ കാലത്തുണ്ടായൊരു വലിയ അച്ചീവ്മെൻ്റായിരുന്നു പഴയ സെമിനാരി 1815. അത് നമുക്ക് ഈ കുറേ കാലം നമുക്ക് നഷ്ടപ്പെട്ടു. അവിടെ മറ്റൊരു സംവിധാനമുണ്ടായി. പുലിക്കോട്ടിൽ 2nd കാലത്ത് തൻ്റെ പിതാമഹൻ്റെ കാലത്ത് പണിത ഈ ആസ്ഥാനം തിരിച്ച്, അത് കൈവിട്ടു പോയത് തിരിച്ചു കൊണ്ടുവരുവാനും അത് മലങ്കര മെത്രാപ്പൊളിത്തര ആസ്ഥാനമാക്കാനും പറ്റി. ആ പറ്റിക്കഴിഞ്ഞപ്പോൾ ഉടനെ അവരത് ആഘോഷിച്ചത് എങ്ങനെയാണെന്നറിയോ? വലിയ വാദ്യകോലാഹലങ്ങളൊന്നുമല്ല. പുലിക്കോട്ട് തിരുമേനിയും അന്ന് പുലിക്കോട്ട് തിരുമേനിയുടെ മനസ്സറിഞ്ഞ് തിരുമേനിയുടെ ഹൃദയമായി തിരുമേനി പോലും പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്ന ഭയങ്കര ഒരു ഉന്നത വ്യക്തിത്വമായിരുന്ന ചാതുര്യത്തിൽ ഗ്രിഗോറിയസ് തിരുമേനി, രണ്ടുപേരും കൂടെ ഈ വിജയം ആഘോഷിച്ചത് നമുക്ക് എല്ലാ പള്ളികളിലും പള്ളിക്കൂടങ്ങൾ വേണം. സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് അന്നൊന്നും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ചിന്തിക്കുന്ന കാലമായിരുന്നില്ല. അസോസിയേഷൻ അതെ, അസോസിയേഷനിൽ അത് പാസ്സാക്കിയെടുത്തു, പള്ളികളിൽ അത് പറഞ്ഞു, മനസ്സിലായോ? അതുപോലെയാണ് വ്യത്യസ്ത ചെയ്യുമ്പോൾ ഇന്നലെ പറഞ്ഞു, ഈ വിഷയത്തിൽ കുറ്റികൾ ഉറച്ചു, ഇനി നാളെ വേറെന്തെങ്കിലും ഒരു കൂട്ടർ നമുക്കെതിരെ വരികയാണെങ്കിലും ദൈവത്തിൻ്റെ കൃപയും നീതിന്യായ ബോധമുള്ള ഒരു ഭരണ സംവിധാനവും ഭാരതത്തിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ വിഷയത്തിൽ പ്രയാസമുണ്ടാകില്ല. എന്നാൽ
അത് വെറുതെ കുറേ ആഘോഷിച്ച് തീർക്കാനുള്ളതല്ല, പ്രവർത്തിക്കുവാനുള്ളതാണ്. തിരുമേനി ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, പട്ടിണി പാവങ്ങൾക്ക് എന്നും തുണയാൽ രോഗികൾ ദുഃഖിതർക്ക് ആശ്രയമായി, പതിനായിരങ്ങൾ തൻ മക്കൾക്കിടയനായി ഐശ്വര്യ സമ്പൂർണനായി വാഴുക. കാതുകലിക്കാ ദിനത്തിലെ ആരാണ് കാതുകലിക്കുക എന്ന് പറയുന്ന, അപ്പോൾ പട്ടിണിപ്പാവങ്ങൾക്ക് എന്നും തുണയാ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ നിന്നാൽ പോരാ, പട്ടിണിപ്പാവങ്ങൾക്ക് എന്നും തുണയാകണം. അതിനാണ് പൗലുസ്ഥിതിയം ഭാവ തിരുമേനിയുടെ ഓർമ്മയ്ക്ക് ശാശ്വത ഇതിനു വേണ്ടി അദ്ദേഹത്തിന് സ്നേഹസ്പർശം പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വിപുലീകൃതമായിട്ട് ഇപ്പോഴത്തെ ഭാവ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ സഹോദരൻ എന്നൊരു പ്രോജക്റ്റ് ബാബയുടെ കൈമുത്ത് മുഴുവൻ അതിൽ വന്ന്, അതുപോലെ എല്ലാവർക്കും വക്കീലിന് വക്കീലിൻ്റെ ജന്മദിനത്തിലെ 10 ലക്ഷം കൊടുക്കാണ്ട് 10 ലക്ഷം കൊടുക്കാം, 10 രൂപയെ അവിടെ കൊടുക്കാനുള്ള 10 രൂപ കൊടുക്കാം, അത് ജി പേ ചെയ്യാം, RTGS ചെയ്യാം, ആ തുകകളൊക്കെ അതിൽ വന്ന് വീണിട്ട് അനേകരെ സഹായിക്കാൻ നമുക്ക് കഴിയും. ഈ ബജറ്റിൽ എനിക്കൊരു വീടുണ്ടോ, റോട്ടിൻ്റെ പക്കത്ത് കിടക്കുന്ന ഒരമ്മ ചോദിച്ചു. ഭാവിനിമേനി പറഞ്ഞ മറുപടി കൊടുത്തു, സഭയുടെ ബജറ്റിൽ അമ്മയ്ക്ക് വീടുണ്ട്. ഇന്നലെ അദ്ദേഹം പാലിയേറ്റീവ് കെയറിൻ്റെ ഉദ്ഘാടനത്തിന് വന്നു. അവിടെ വെച്ച് തിരുമേനി പ്രഖ്യാപിച്ചു, സഹോദരനിൽ നിന്ന് ആദ്യ ഗഡു 1 ലക്ഷം രൂപ ഈ പ്രവർത്തനങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള, കാരണം നമുക്കിനി കയറുകളെ നീട്ടേണ്ടത്, സുവിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പിടിച്ച് കൺവേർട്ട് ചെയ്ത് ഓർത്തഡോക്സുകാരാക്കാന്നല്ല, സുവിശേഷം എന്ന് പറഞ്ഞാൽ ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കിട്ടുന്നവന് സുവാർത്തയാണ്, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കിട്ടുന്നവന് സുവാർത്തയാണ്, ഒരു വീടില്ലാത്തവന്, ചലചായിക്കാൻ ഇടമില്ലാത്തവന് ഒരു വീട് കിട്ടുന്ന അവന് സുവാർത്തയാണ്. അതാണ് അവനോടുള്ള ഏറ്റവും വലിയ സുവിശേഷം, അതാണ് ക്രിസ്തു അവനിലേക്ക് എത്തുന്നതിൻ്റെ മാർഗം അല്ലേ. അതുപോലെ കൊച്ചു വളർന്നു, വിവാഹം കഴിച്ചു കൊടുക്കാൻ പൈസയില്ല, അപ്പോൾ നിനക്ക് നിന്നോട് കൂടെ നിൽക്കാൻ, നിൻ്റെ കുഞ്ഞിനെ കെട്ടിച്ചു വിടുന്നതിലെ ഒരു ചെറിയ സഹായം തരാൻ സഭയുണ്ട്. അതിന് നീ ക്രിസ്ത്യാനിയാവണ്ട, നീ ഓർത്തഡോക്സുകാരനാകണ്ട. ഈ മറുവശത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് സഭയുടെ അംഗത്വം വേണോ, അവനെ മാറ്റി നിർത്താനും നമുക്ക് റൈറ്റില്ല, മാറ്റി നിർത്താൻ റൈറ്റില്ല. എന്ത് ആൻറ്റി കൺവെർഷനോ എന്തു നിയമം ആയിക്കോട്ടെ, പക്ഷെ ആ വ്യക്തി എൻ്റെ പൂർണ്ണ മനസ്സോടും അറിവോടും കൂടെ എനിക്ക് ഓർത്തഡോക്സ് വിശ്വാസത്തിലേക്ക് വരണം എന്ന് അഫിഡവിറ്റ് കൊടുത്താൽ ആ ആളെ വിശ്വാസം പഠിപ്പിച്ച്, തിരക്കിട്ടല്ല, വിശ്വാസം പഠിപ്പിച്ച് ആളെ സഭയിലേക്ക് തീർച്ചയായിട്ടും ചേർക്കാനും പറ്റും. ഇനി ഓർത്തഡോക്സുകാർ കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയാകുന്നു ഇങ്ങനെയാകുന്നു, നമ്മുടെ സാക്ഷി അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടില്ല. നമ്മൾ എല്ലായിടത്തും ലോകം മുഴുവൻ ഓർത്തഡോക്സുകാരെ ആക്കുക എന്നുള്ളതല്ലോ നമ്മുടെ ലക്ഷ്യം. ദൈവരാജ്യം ഈ ലോകത്ത് സംജാതമാകണം, ക്രിസ്തു സാന്നിധ്യം കൊണ്ട് ലോകം നിറയണം, അതാണ് ക്രിസ്തു സാക്ഷാത്കാരം നിലനിൽക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനത്തിൽ ദൈവകൃപയാൽ മലങ്കര സഭ കൃത്യമായ ദർശനങ്ങളോടെ മുന്നോട്ട് പോകും. ഇനി ചോദ്യങ്ങളില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് വിശ്വാസികളോട് പറയാനുള്ളത്, ഈ ഒരു ആഴ്ചക്കാലം പ്രത്യേകിച്ച് ഈ അസോസിയേഷൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടി നല്ല ഒരു ബാച്ച് ബിഷപ്സിനെ തിരഞ്ഞെടുക്കപ്പെടുവാൻ വേണ്ടി, അത് കഴിയുമ്പോഴും കേട്ടോ ഹർജികളുണ്ടാകാം, അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഹർജികളുണ്ടാകാം. അതൊന്നും യാക്കോബായ സഭ ഒരിക്കലും, യാക്കോബായ സഭ ഒരിക്കലും ഓർത്തഡോക്സ് സഭയുടെ ഒരു നല്ല കാര്യത്തിലെതിരെ നിൽക്കില്ല, നിൽക്കില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ വല്ലവരും ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടാകാം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെയും പറഞ്ഞ ഒന്നാണ്, ഈ പെറ്റീഷൻ കൊടുക്കുന്നതൊക്കെ നേരെ സുപ്രീം കോടതി കൊടുക്കുക. അവിടെ വലിയ ഗുണമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുപ്രീം കോടതി പറഞ്ഞു 3 ആഴ്ച കഴിഞ്ഞു വാ, അയാല മീറ്റിംഗ് ഇരു അതാക്കിയട്ടെ, മീറ്റിംഗ് ആ വഴിക്ക് നടക്കട്ടെ, നിങ്ങൾ 3 ആഴ്ച കഴിഞ്ഞു വാ. ഇതാണ് അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ. പിന്നെ ആ വിഷയത്തിൽ ഇപ്പോൾ നാളെയൊക്കെ ഇഷ്ടം പോലെ മറ്റു കോടതികളിലൊക്കെ വരും. ആ കോടതികളിലൊക്കെ വരുമ്പം നമുക്കൊരു വലിയ സൗകര്യമുണ്ട്, സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻ്റ് ഈ വിഷയത്തിൽ ഓൾറെഡി ഉണ്ട്. അതിന് നമ്മൾ വക്കീലിനെ പോലും വെക്കണ്ട, വക്കീലിനറിയാലോ കോടതികളുടെ സംവിധാനം, രജിസ്ട്രാറോ ആരാച്ചാ പറയുന്നത് സൈറ്റഡ് ടു ദിസ് ഇത് സുപ്രീം കോടതിയിൽ ഇന്നൊരു പറഞ്ഞിട്ടുണ്ട്, ഒരു കോടതി എടുക്കുകയില്ല. അപ്പം അങ്ങനെ സത്യത്തിൽ ഈ എന്താ പറയുക,
ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന മാതിരി മലങ്കര സഭയ്ക്ക് രാജകീയമായി മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങൾ ഞാൻ പറയുന്നു യാക്കോബായക്കാരല്ലാത്തവർ ഒരുക്കി തരുന്നുണ്ട്. അപ്പോൾ അത് അതിലൂടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. എൻ്റെ വാക്കുകൾ ഒരിക്കലും അഹങ്കാരമായിട്ട് എടുക്കരുത്. പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ഈ ഇതിലേക്ക് മുന്നോട്ട് പോവുക. ദൈവം സഹായിച്ച് ഇത് കഴിഞ്ഞ് ഈ അവർക്കിനിയും തിരഞ്ഞെടുക്കപ്പെടണം. തെരഞ്ഞെടുപ്പ് സുന്നകദോസ് അംഗീകരിക്കണം. തെരഞ്ഞെടുപ്പ് അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാം. മോണിറ്ററിംഗ് കമ്മിറ്റി വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം തന്നെ കഴിഞ്ഞ ഘട്ടത്തിൽ എല്ലാം കഴിഞ്ഞപ്പം ചൈൽഡ് പറഞ്ഞു, ആളെന്നെ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്തില്ല. അപ്പോൾ എന്താ എൻ്റെ രസം? സത്യത്തിൽ എല്ലാവർക്കും ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ ആരും വിളിക്കുമെന്നും വേണ്ട, മാന്യന്മാർ വിളിക്കുകയില്ല. വിളിച്ചിട്ട് ഇത് വക്കീലെ എനിക്കൊരു വോട്ട് പറഞ്ഞു ചോദിക്കാൻ വേണ്ടി, എൻ്റെ വീട്ടുകാരിയല്ലല്ലോ ഇത്. സഭയുടെ ശുശ്രൂഷയ്ക്ക് എന്നെ കൊള്ളാമെന്ന് വക്കീലിന് തോന്നി, വക്കീൽ വോട്ട് ചെയ്യുക. അതിലെ എന്താണ് മുന്നിൽ വന്നിട്ടില്ലാത്തവർക്ക് പരാതിയില്ല, പരാതി ലാഭിച്ചില്ല, അവർ പരാതിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. എന്നാൽ മുന്നിൽ വന്നവർ ഒരുപാട് എന്താ പറയുക, കൂടുതൽ അതിലെ എന്താ ഒരു വാക്ക് ഇച്ചിരി നെഗറ്റീവ് വാക്കാണ്, നികളിക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. ദൈവഗീതമാണെങ്കിൽ നീ കയറി വരും. എത്രയും ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ പറ്റുക. ഞാൻ വ്യക്തിപരമാണെങ്കിൽ ഒരു വാക്ക് എൻ്റെ അമ്മയും കൂടെ ഓർത്തിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. തിരഞ്ഞെടുക്കപ്പെട്ടു എത്രാം സ്ഥാനത്തേക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴേ രണ്ട് കാര്യങ്ങളമ്മ പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം റെഫർ ചെയ്യുമ്പോൾ തന്നെ അത് അമ്മ പറഞ്ഞതിന് എതിരാകും, അതുകൊണ്ട് അത് ഞാൻ വിടുന്നു. രണ്ടാമത്തെ കാര്യം അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? അത് ഒന്നാമത്തെ കാര്യം വോട്ട് പാറ്റേണിനെ കുറിച്ചൊക്കെയാണ്. ആര് മുമ്പൻ ആര് മുമ്പൻ അമ്മ പറഞ്ഞു, ആ കാര്യം മിണ്ടേ ചെയ്യരുത്, നീ തിരഞ്ഞെടുക്കപ്പെട്ടു, ദൈവത്തിന് സ്തുതി. രണ്ടാമത്തെ കാര്യം അമ്മ പറഞ്ഞു, മോനെ ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റീവ്. നീ ദൈവത്തെ വിളിച്ച് ജീവിച്ചോ നിനക്ക് നല്ലത്, നിനക്ക് ദൈവം ഇല്ലയോ നീ മെത്രാനായിട്ടോ കാതുലിക്കായിട്ടോ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ജീവിക്കുക. ദൈവത്തെ വിളിച്ച് ഈ നോമ്പുകാലത്ത് അവരെ നമുക്ക് ഒരുക്കാനുണ്ട്. അതിനൊക്കെയുള്ള ക്രമീകരണങ്ങൾ സുന്നദോസ് ചെയ്യും, ഭാവാതിരുമേനി ചെയ്യും. അത് കഴിഞ്ഞ് അവരെ റമ്പാന്മാരാക്കണം, എപ്പിസ്കോപ്പമാരാക്കണം. അപ്പോഴേക്കും പുതിയ മാനേജിംഗ് കമ്മിറ്റി, കാരണം ഇപ്പോഴത്തെ മാനേജിംഗ് കമ്മിറ്റിക്ക് ഇനി അവരെ അസൈൻ ചെയ്യാൻ ഒക്കെയില്ല. പുതിയ അസോസിയേഷൻ കൂടണം, പുതിയ മാനേജിംഗ് കമ്മിറ്റി ഉണ്ടാകണം. ആ പുതിയ മാനേജിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് അവരുടെ ശുപാർശയോടെ സുന്നദോസ് വീണ്ടും യോഗം ചേർന്ന് സുന്നദോസിൻ്റെ ആലോചനയോടും മാനേജിംഗ് കമ്മിറ്റിയുടെ ശുപാർശയോടും കൂടെ ഇവർക്ക് ഭദ്രാസന ചുമതലകൾ കൊടുക്കണം. ഇതൊക്കെ ദൈവം കൃപ ചെയ്താൽ ഒരു ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും കാര്യങ്ങൾ നടക്കും. അപ്പോൾ സഭയുടെ എല്ലാ ഭദ്രാസനങ്ങളിലും എത്ര പോലീസന്മാരുള്ള നല്ല ക്രമീകരണമായിട്ട്, ഞാൻ മറ്റൊരു സെഷനിൽ പറഞ്ഞതുപോലെ ഒരു ലോക്കോമോട്ടീവ്, അത് മലങ്കര മെത്രോപൊലീത്തായും കാതൂലിക്കായുമാണ്. ആ ഒറ്റ ലോക്കോമോട്ടീവിൻ്റെ പുറകിൽ ഈ 30 കമ്പാർട്ട്മെൻറ്റ് ഒന്നിച്ച് ചലിക്കും. ചില തിരിഞ്ഞ് നിൽക്കുമോ, ചില കമ്പാർട്ട്മെൻറ്റ് തിരിഞ്ഞ് നിൽക്കുമോ, ഒന്നുമില്ല. ഡീറെയിൽമെൻ്റ് ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഡീറെയിൽമെൻ്റ് വന്നാൽ ഉടനെ അത് ഫിക്സ് ചെയ്യും അല്ലേ? അങ്ങനെയല്ലേ ട്രെയിൻ ഓടുന്നേ? ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോകും. അതിനെ ദൈവം സഹായിക്കട്ടെ. നിങ്ങളെല്ലാം പ്രാർത്ഥന അതിനുവേണ്ടി ഉണ്ടാകുക.